തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂരിന് പിന്തുണയുമായി എഴുത്തുകാരൻ സക്കറിയ. ജനപ്രതിനിധി എന്ന നിലയിൽ ശശി തരൂർ കാഴ്ചവെച്ച മികച്ച പ്രകടനം എടുത്തു പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അപൂർവ വ്യക്തിത്വങ്ങളിലൊന്നാണ് തരൂർ എന്നും സക്കറിയ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ NDA സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കും. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ആണ് തുഷാറിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. BDGS സംസ്ഥാന അധ്യക്ഷനായ തുഷാർ തൃശൂരിൽ മത്സരിക്കാനാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നെങ്കിലും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായതോടെയാണ് തുഷാറിനെ വയനാട്ടിൽ മത്സരിപ്പിക്കാൻ BJP തീരുമാനിച്ചത്. സിനിമാ ടിക്കറ്റുകൾക്ക് അധിക നികുതി ഏർപ്പെടുത്താനുള്ള സർക്കാർ നീക്കം ഹൈക്കോടതി തടഞ്ഞു. GST പുറമെ 10% വിനോദ നികുതി ഏർപ്പെടുത്താനുള്ള നീക്കത്തിനാണ് ഹൈക്കോടതി തടയിട്ടത്. സർക്കാർ നടപടിയെ ചോദ്യം ചെയ്ത് കേരള ഫിലിം ചേംബർ നൽകിയ ഹർജിയെ തുടർന്നായിരുന്നു ഹൈക്കോടതി ഇടപെട്ടത്. PJ രാജനെ കൊലയാളി എന്ന് വിളിച്ചതിന് RMP നേതാവ് KK രമയ്ക്കെതിരെ കേസെടുത്ത നടപടിയിൽ KK രമയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച UDF. സത്യം പറഞ്ഞ ജയിലിലിടുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തിയവർ ഇപ്പോൾ രമയെ മാനസികമായി പീഡിപ്പിക്കുകയാണെന്നും മുരളീധരൻ പറഞ്ഞു. ചുങ്കത്ത് ജ്വല്ലറി, അനുഭവം അതാണ് സത്യം.